താലിബാന്റെ പിടിയിലായപ്പോൾ ഭയന്നുപോയി. റോക്കറ്റ് ഉൾപ്പെടെ മാരകായുധങ്ങൾ താലിബാനികളുടെ പക്കൽ. താലിബാൻ പിടിയിൽ ഭയന്നുപോയ നിമിഷങ്ങളെക്കുറിച്ച് വിവരിച്ച് മലയാളി. കണ്ടും കേട്ടും ലോകം ഭയപ്പെടുന്ന താലിബാനെ നേരിൽ കണ്ട അനുഭവം പങ്കുവച്ച് ഇന്ത്യയിൽ മടങ്ങിയെത്തിയ മലയാളി ദീദിൽ പാലക്കണ്ടി. റോക്കറ്റ് ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ താലിബാന്റെ പക്കലുണ്ടായിരുന്നു. പരിശോധനകൾക്ക് ശേഷമാണ് വിട്ടയച്ചത്. ഇന്ത്യൻ സർക്കാരിന്റെ ഇടപെടൽ കാര്യക്ഷമമായിരുന്നുവെന്നും ദീദിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള രക്ഷാദൗത്യം ഇന്ത്യ ഊർജിതമാക്കിയിട്ടുണ്ട്. എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങളിലും ഒരു വ്യോമസേന വിമാനത്തിലുമായി 390 പേരെ ഞായറാഴ്ച തിരിച്ചെത്തിച്ചു. 50ഓളം മലയാളികളും സംഘത്തിലുണ്ട്. കാബൂളിൽ നിന്ന് ജീവനോടെ പുറത്തു കടന്നതിന്റെ ആശ്വാസവും സന്തോഷവും പങ്കുവച്ച് ഇന്ത്യയിലെത്തിയ അഫ്ഗാൻ സ്ത്രീയും രംഗത്ത് വന്നിരുന്നു. ഗാസിയാബാദിലെ വ്യോമത്താവളത്തിൽ സുരക്ഷിതയായി എത്തിയ ശേഷമാണ് ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കാബൂൾ പിടിച്ചടക്കിയ താലിബാൻ ഭീകരർ തന്റെ വീട് ചുട്ടെരിച്ചുവെന്നും രക്ഷയ്ക്കെത്തിയത് ഇന്ത്യക്കാരാണെന്നും ഇവർ പറഞ്ഞു. മകളും പേരക്കുട്ടികളുമായാണ് ഇവർ ഇന്ത്യയിലെത്തിയത്. രക്ഷിക്കാൻ ഇന്ത്യൻ എംബസി കാണിച്ച കരുണയ്ക്ക് എന്നും കടപ്പെട്ടിരിക്കുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. എംപിമാരടക്കമുള്ള അഫ്ഗാൻ പൗരന്മാരെയും വ്യോമസേനയുടെ വിമാനത്തിൽ ഇന്ത്യയിലെത്തിച്ചിരുന്നു. രക്ഷയ്ക്കെത്തിയ ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് അഫ്ഗാൻ എംപിയും രംഗത്ത് വന്നിരുന്നു. അഫ്ഗാനിസ്ഥാനിൽ 20 വർഷം കൊണ്ട് നിർമ്മിച്ചതെല്ലാം നഷ്ടപ്പെട്ടെന്ന് ഇന്ത്യൻ സംഘത്തിനൊപ്പം കാബൂളിൽ നിന്നെത്തിയ അഫ്ഗാൻ MP നരേന്ദ്ര സിംഗ് ഖൽസ പറഞ്ഞു. എല്ലാം ശൂന്യമായിരിക്കുന്നുവെന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞു. ഇന്ത്യൻ പൗരന്മാരോടൊപ്പം വ്യോമസേനാ വിമാനത്തിൽ ഡൽഹിയിലെത്തിയതാണ് നരേന്ദ്ര സിംഗ് ഖൽസ. ഹിന്ദോൺ വ്യോമത്താവളത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം വിതുമ്പി. നേരത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഖൽസ നന്ദി അർപ്പിച്ചിരുന്നു. ഇന്ത്യയ്ക്കൊപ്പം അഫ്ഗാനിലെ സിഖ് സമൂഹത്തെയും രക്ഷിക്കാൻ നടപടി സ്വീകരിച്ചതിനാണ് അദ്ദേഹം നന്ദി അറിയിച്ചത്. ശനിയാഴ്ച രാത്രി കാബൂൾ വിമാനത്താവളത്തിൽ വെച്ചാണ് നന്ദി അർപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ റെക്കോർഡ് ചെയ്തത്. 2 MP ഉൾപ്പെടെ 24 സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാണ് ഇന്ത്യ രക്ഷിച്ചത്. വിമാനത്താവളത്തിലെത്താൻ തുടർച്ചയായി ശ്രമിക്കുകയായിരുന്നുവെന്നും എന്നാൽ സാധിച്ചില്ലെന്നും മറ്റൊരു സിഖ് യാത്രക്കാരൻ പറഞ്ഞു. താലിബാൻ ക്രൂരമായാണ് പെരുമാറിയത്. തങ്ങളെ തടഞ്ഞുവെച്ചു. എന്തിനാണ് പോകുന്നതെന്നും പോകേണ്ട ആവശ്യമില്ലെന്നും താലിബാൻ അറിയിച്ചു. നിരവധി പ്രതിസന്ധികൾ കടന്നാണ് എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കാബൂൾ വിമാനത്താവളത്തിൽ നിന്നും 168 പേരുമായി പുറപ്പെട്ട വ്യോമസേനാ വിമാനം സുരക്ഷിതമായാണ് ഇന്ത്യയിൽ തിരികെ എത്തിയത്. ഇന്ത്യയുടെ സമയോചിതമായ ഇടപെടലിന് നന്ദി പ്രവാഹമാണിപ്പോൾ. ഗാസിയാബാദിലെ വ്യോമത്താവളത്തിലാണ് C-17 വിമാനം ലാൻഡ് ചെയ്തത്. 107 ഇന്ത്യക്കാർക്ക് പുറമെ MP മാരടക്കമുള്ള അഫ്ഗാൻ പൗരന്മാരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാബൂളിൽ നിന്നൊഴിപ്പിച്ച് 222 പേർ എയർ ഇന്ത്യ ഇൻഡിഗോ വിമാനങ്ങളിലായി പുലർച്ചെ ഡൽഹിയിലെത്തിയിരുന്നു. 87 ഇന്ത്യക്കാരും 2 നേപ്പാൾ സ്വദേശികളും തജിക്കിസ്ഥാനിൽ നിന്നും 135 പേർ ദോഹയിൽ നിന്നുമാണ് എത്തിയത്. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ഇന്ത്യ വേഗത്തിലാക്കി. ഇനി കാബൂളിൽ നിന്നും പ്രതിദിനം 2 സർവീസുകൾ വീതം നടത്താൻ സർക്കാരിന് അനുമതി ലഭിച്ചതായാണ് വിവരങ്ങൾ. രക്ഷാദൗത്യം തുടരുമെന്നും ആഗ്രഹിക്കുന്നവരെ എല്ലാം രാജ്യത്തെത്തിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ, വേൾഡ്സ് ഫസ്റ്റ് സിംഗിൾ മെഡിസിൻ ട്രീറ്റ്മെന്റ്സ് ഫോർ ഓൾ ഡിസീസ്. 100% വിശ്വസ്തയോടുകൂടി ചികിത്സ ചെയ്യുന്ന ലോകത്തിലെ USFDA അപ്രൂവലുള്ള ഒരേ ഒരു ആയുർവേദ ഹോസ്പിറ്റൽ പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ.